ഇന്ന് നമ്മൾ പാകം ചെയ്യുന്നത് റെഡ് ചില്ലി സോസാണ്. നല്ല പഴുത്ത മുളക് അരി മാറ്റിയത് 8 എണ്ണം, 2 എണ്ണം അരിയോടുകൂടി. ഉണക്കമുളക് 10 എണ്ണം. ഒരു തുണ്ട് സവാളയും 1 അല്ലി വെളുത്തുള്ളിയും ആവശ്യമുണ്ട്. ഇനി വേണ്ടത് ഉപ്പ്, വിനാഗിരി, പഞ്ചസാര. 2 കപ്പ് വെള്ളം നന്നായി തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കണം. മുളക് ചേർത്തതിന് ശേഷം നന്നായിട്ട് വെട്ടി തിളയ്ക്കുമ്പോൾ നമുക്ക് അടച്ച് വെക്കണം, ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി. 1-10 മിനിറ്റ് വരെ സമയമെടുക്കും ഇത് വെന്ത് കിട്ടാൻ. നന്നായി വെന്തിട്ടുണ്ട്. ഇനി വെള്ളത്തിൽ നമുക്ക് മുളക് മാറ്റാം. ഉണക്കമുളക് വെന്ത് മാറ്റിയതിന് ശേഷം അതേ വെള്ളത്തിലോട്ട് നമ്മൾ ആ പഴുത്ത മുളകിനെ ഇട്ട് വേവിച്ചെടുക്കണം. ഇത് നമുക്ക് വേവാനായിട്ട് 1-5 മിനിറ്റ് അടച്ച് വയ്ക്കാം. മുളക് പാതി വേവായിട്ടുണ്ട്. 1 തുണ്ട് സവാള അതിലേക്കിട്ട് വേവിച്ചെടുക്കണം. വേവിച്ച 2 തരം മുളകും സവാളയും വെളുത്തുള്ളിയും ഒരുമിച്ച് മിക്സിയുടെ ചെറിയ ജാറിൽ നന്നായി അരച്ചെടുത്ത് അരിപ്പയിൽ അരച്ചെടുക്കാം. അരിച്ചെടുത്തു. ഇനി ഒരു പാനിലേക്ക് 1 സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിക്കണം. ഒലിവ് ഓയിൽ ചെറുതായി ഒന്ന് ചൂടായ ശേഷം അതിലേക്ക് അരിച്ചെടുത്തത് ചേർത്ത് കൊടുക്കും. ഇളക്കി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം 1/2 സ്പൂൺ ഉപ്പ്. ഉപ്പ് അലിഞ്ഞ് വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 സ്പൂൺ പഞ്ചസാര ഇട്ടു. അല്പം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇവിടെ നമ്മൾ വളരെ കുറച്ചേ ചെയ്തിട്ടുള്ളൂ, കുറച്ചേ മുളക് ഉപയോഗിച്ചിട്ടുള്ളൂ. മിനിമം 250 ഗ്രാം മുളകെങ്കിലും വെച്ച് സോസ് ഉണ്ടാക്കാൻ ശ്രമിക്കണം. എന്നാലേ അല്പം സൂക്ഷിച്ച് വയ്ക്കാൻ കിട്ടും. പാകമായിട്ടുണ്ട്. വേഗം തന്നെ ചൂട് പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം.